ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന, ഒത്തിരി പേരെ കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. ശരിയായ ഡൈജഷൻ പോലെ, അബ്സോർപ്ഷൻ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ രീതിയിലുള്ള എലിമിനേഷൻ അല്ലെങ്കിൽ വിസർജനം. ശരിയായ രീതിയിലുള്ള എലിമിനേഷൻ നടക്കാതിരുന്നാൽ അത് പല രോഗങ്ങൾക്കും കാരണമായേക്കാം. അതിനൊരു നല്ല ഉദാഹരണം നമുക്ക് നോക്കാം. ലിവർ ഒരു നല്ല ഡീറ്റോക്സിക് ഓർഗനാണ്, അല്ലെങ്കിൽ അതിനെ ഡീറ്റോക്സ് ഫാക്ടറി എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ലിവറിൻ്റെ ഫങ്ഷൻ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ എൻഡ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ മെഡിസിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇൻഡസ്റ്റൈനിൽ വെച്ച് ബൈലിൻ്റെ സഹായത്തോടുകൂടി പുറത്തേക്ക് കളയപ്പെടുകയും ചെയ്യും. സപ്പോസ് ഇത് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആണെങ്കിൽ, ഈ പറയുന്ന വേസ്റ്റുകൾ മുഴുവൻ അവിടെ കെട്ടി നിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലേക്കും നയിച്ചേക്കാം. അതുകൂടാതെ തന്നെ അൽഷിമേഴ്സും പാർക്കിൻസൺ പോലെയുള്ള പല രോഗങ്ങളുടെയും മൂലകാരണമായിട്ടും ഇങ്ങനെയുള്ള ഈ പറയുന്ന ഓട്ടോ ഇൻടോക്സിക്കേഷനെ കാണാറുണ്ട്. ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ക്യാൻസറിനുള്ള സാധ്യത പോലും ഈ പറയുന്ന ഓട്ടോ ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എലിമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ വളരെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കാറുണ്ട്. അതായത് ബ്ലോട്ടിങ് പോലെയും ബൾച്ചിങ് പോലെയും പെയിനും ക്രാംസും, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട്. ചെറിയ കുട്ടികളിലൊക്കെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മലം പോയില്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻസും ചൊറിച്ചൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ റെസ്പോൺസ്, ചുവന്ന തടുക്ക്, തിണർപ്പ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പല അലർജി കണ്ടീഷൻസും ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു രോഗി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ശരിയായ രീതിയിലുള്ള എലിമിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ, മലബന്ധം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പലരും പല രീതിയിലാണ് ഇതിന് ഉത്തരം പറയാറുള്ളത്. ചിലർ പറയും എല്ലാ ദിവസവും പോകാറുണ്ട്, പക്ഷേ ഇൻകംപ്ലീറ്റ് ആണ്, ശരിക്കും പുറത്തേക്ക് പോയി എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല. മറ്റു ചിലർ പറയും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് ഒന്ന് പോവുക. വേറെ ചിലർ പറയും എല്ലാ ദിവസവും പോകാറുണ്ട്, പക്ഷെ അത് വളരെ ഹാർഡായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്ന്. ചില സമയത്തൊക്കെ ഈ ഹാർഡ് സ്റ്റൂള് റിലേറ്റഡ് ആവുന്നത് രണ്ട് കാരണങ്ങളുണ്ടാണ്. ഒന്ന്, ഹൈഡ്രേഷൻ ശരിയായിട്ട് ഇല്ലാതിരിക്കുക, അതായത് ജലാംശം ശരീരത്തിൽ കുറയുക. മറ്റൊന്ന് സ്ട്രെസ് ഹോർമോണാണ്. കോർട്ടിസോളിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന ഹാർഡ് സ്റ്റൂൾസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെ അധികമായിരിക്കും. എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്? അതിലേറ്റവും ആദ്യമായി എടുത്തു പറയേണ്ടുന്ന റീസൺ നമ്മുടെ ശരീരത്തിലുള്ള ഫൈബറിൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഫൈബറിൻ്റെ അളവ് 20 ഗ്രാം മാത്രമാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അത് 50 ഗ്രാമിനോട് അടുത്തുണ്ട് ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോഴാണ് എത്ര കുറവ് ഫൈബർ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിനു മുമ്പ് അണ്ടർ ഗാദേഴ്സൊക്കെ ആയിട്ടുള്ള സമയത്ത് ഒരു പക്ഷേ ദിവസവും 80 ഗ്രാമോളം നമ്മൾ ഫൈബർ ഭക്ഷിക്കുമായിരുന്നു. ഫൈബറിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ എന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെയാണ്. ഒരു വലിയ പരിധി വരെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാറി നിൽക്കുന്നു എന്നുള്ളതും ഫൈബർ കുറയാനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുമുള്ള ഒരു പ്രധാന കാരണമാണ്. മറ്റൊന്ന് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഇന്ന് തന്നെ കുട്ടികൾക്ക് നമ്മൾ ലഞ്ചിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർ കഴിക്കുക കുറച്ച് ചോറും നമ്മൾ കൊടുക്കുന്ന കറിയിലെ ചാറ് മാത്രം, ലിക്വിഡ് പോർഷൻ മാത്രമായിട്ടാണ് അവർ കഴിക്കുക. അത് തീർച്ചയായിട്ടും ഫൈബറിൻ്റെ ലാക്ക് ഉണ്ടാക്കുകയും കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, നമ്മൾ ജനറലായിട്ട് നമ്മളുടെ ഭക്ഷണ രീതി നോക്കൂ. പലപ്പോഴും ഒരു മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയും ചിക്കനൊക്കെയാണ്. പൊറോട്ട നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്, പക്ഷേ ഫൈബറില്ല. ചിക്കൻ കഴിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ നമുക്ക് കിട്ടിയേക്കാം, പക്ഷേ അതിനകത്ത് ഫൈബറില്ല. അപ്പം നമ്മുടെ ജനറലായിട്ടുള്ള ഭക്ഷണ രീതിയിലും അതുപോലെ ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കുക വഴി നമുക്ക് നോർമലി ഫൈബറിൻ്റെ കണ്ടൻറ്റ് വളരെ വളരെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെയുള്ള ഫൈബറിൻ്റെ അളവ് കുറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കോൺസ്റ്റിപ്പേഷന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുക. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സൂപ്പർ ഫൈബർ റിച്ചായ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമുള്ള കാര്യം മേത്തിയാണ്, ഉലുവ. ഉലുവയിൽ ധാരാളമായിട്ടുള്ള ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾ നിർബന്ധമായും അവരുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യം മേത്തി തന്നെയാണ്, ഉലുവ തന്നെയാണ്.
ഉലുവ പൊടിച്ച് ബട്ടർ മിൽക്കിൽ മോര് കലർത്തി കഴിക്കുന്നത് വഴി രണ്ട് ഗുണമാണ് ഉണ്ടാകുക. ഒന്ന്, ബട്ടർ മിൽക്ക് മോര് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക്കാണ്, നല്ല ബാക്ടീരിയ അടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ നല്ല ബാക്ടീരിയ നമുക്ക് കിട്ടും, ധാരാളം ഫൈബറും കിട്ടും, അത് നമ്പർ വൺ. നമ്പർ ടു എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്, ചണത്തിൻ്റെ വിത്തുകൾ. ഫ്ലാക്സീഡ് ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഈസ്ട്രജൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് ധാരാളമുള്ള ഒരു വസ്തു കൂടിയാണ് ഈ ഫ്ലാക്സീഡ്. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ കൊടുക്കുക വഴി ഈസ്ട്രജൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റും, അതോടൊപ്പം തന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സീഡും ഒരു സൂപ്പർ ഫുഡാണ്. മൂന്നാമതായിട്ട് ഗോവ അല്ലെങ്കിൽ പേരക്ക. പേരക്കയിൽ കഴിക്കുക വഴി ധാരാളം വൈറ്റാമിൻ സിയും ലഭിക്കും, ഫൈബറും ലഭിക്കും. അതുപോലെ തന്നെ മൾട്ടി കളറായ പല തരത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉൾപ്പെടുത്താൻ, വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ മൂന്ന് സൂപ്പർ ഫുഡുകളുടെ കാര്യം മറക്കാതിരിക്കുക. ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയ ഫുഡ് തന്നെയാണ് ഇത് മൂന്നും. എല്ലാ കോൺസ്റ്റിപ്പേഷനും നമ്മുടെ ഫൈബർ കുറയുന്നത് കൊണ്ടല്ല വരിക, മറിച്ച് ശരീരത്തിൻ്റെ ഘട്ടനകത്ത് വരുന്ന ചില വ്യത്യാസങ്ങളും ഈ പ്രശ്നം നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മീത്തെയ്ൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയയുടെ എണ്ണം വയറിനകത്ത് കൂടുക എന്നുള്ളത്. മീത്തെയ്ൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ശരീര വയറിനകത്ത് കൂടിക്കഴിഞ്ഞാലും ഈ മീത്തെയ്ൻ ഗ്യാസ് കൊണ്ട് അത് വളരെ നന്നായിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പിന്നെ നമ്മൾ ത്രിഫല പോലെയുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ത്രിഫലയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ഇത് മീത്തെയ്ൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഈ ഇത്തരം ബാക്ടീരിയയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബയോട്ടിക്കാണ് ബിഫിഡ ബാക്ടീരിയ. ബിഫിഡ ബാക്ടീരിയം ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക്കാണ് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന ഫെർമെൻറ്റഡ് സാധനം, ബീറ്റ് ക്വാസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ബീട്രൂട്ട് ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുള്ള ബീട്രൂട്ട് ഒരു നാല് ദിവസം നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് ഫെർമെൻറ്റഡ് ആവും. അത് നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബീറ്റ് ക്വാസും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന പാത്തോജനിക് ബാക്ടീരിയാസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ധാരാളമായി ശ്രമിക്കുക. അപ്പം മീത്തെയ്ൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂട്രീഷൻ കണ്ടൻറ്റാണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാലും അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് നയിക്കാം. അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലും നാച്ചുറോപ്പതി ഡോക്ടേഴ്സൊക്കെ സാധാരണഗതിയിൽ മഗ്നീഷ്യം സിട്രേറ്റ് കൊടുത്തിട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യിപ്പിക്കുക. അപ്പം മഗ്നീഷ്യം ഒരു വളരെ നല്ലൊരു സൂപ്പർ ന്യൂട്രിയൻ്റാണ്. പലപ്പോഴും ഈ മഗ്നീഷ്യം ഡെഫിഷ്യൻസി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി, ഇപ്പോൾ IT പ്രൊഫഷനിലൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നല്ല സ്ട്രെസ്ഫുള്ളായിരിക്കും. ഈ സ്ട്രെസ്സ് മഗ്നീഷ്യം കുറയ്ക്കാനുള്ള ഒന്നാമത്തെ റീസണാണ്. സാധാരണഗതിയിൽ ഇത്തരം ആൾക്കാർ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ധാരാളം ഒന്നിക്കിൽ ഇടയിലുള്ള ഗ്യാപ്പ് സമയങ്ങൾ, ഇൻ്റർവെൽ സമയങ്ങളിൽ പോയി നന്നായിട്ട് സ്മോക്ക് ചെയ്യും. അപ്പോൾ സ്മോക്കിങ് എന്നുള്ളത് രണ്ടാമത്തെ മഗ്നീഷ്യം കുറയാനുള്ള കാരണമാണ്. അതിനുശേഷം ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കോഫി കുടിക്കും. കോഫി മഗ്നീഷ്യം കുറയ്ക്കാനുള്ള മൂന്നാമത്തെ കാരണമാണ്. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സിഗരറ്റ് സ്മോക്കിങ്ങും കോഫി കൊഫൈൻ്റെ കണ്ടൻറ്റും, ഇത് മൂന്നും മഗ്നീഷ്യം ശരീരത്തിൽ കുറക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കോഫിയുടെ ഉപയോഗവും സ്മോക്കിങ്ങും വളരെ നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർ. മഗ്നീഷ്യം ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒന്ന് മഗ്നീഷ്യൻ്റെ ഡിപ്ലീഷൻ കുറയ്ക്കുക, നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിങ്, കോഫി സ്ട്രെസ്സ് കൺട്രോളിലേക്ക് കൊണ്ടുവരിക. മറ്റൊന്ന് ധാരാളമായിട്ട് സീഡ്സും വെജിറ്റബിൾസും കഴിക്കുക. സീഡ്സിലും വെജിറ്റബിൾസിലും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ രീതിയിലുള്ള മഗ്നീഷ്യം കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അകത്തേക്ക് കൊടുക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തത് ശരിയായ രീതിയിലുള്ള വ്യായാമ മുറകളാണ്. മൂവ് യുവർ ബോഡി ടു മൂവ് യുവർ ഇൻ്റസ്റ്റൈൻ. അതായത് കൃത്യമായ രീതിയിലുള്ള വ്യായാമവും ഇൻ്റസ്റ്റൈൻ്റെ നമ്മുടെ കുടലിൻ്റെ തരംഗത്തിനെ സ്വാധീനിക്കും, കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ സഹായിക്കും. കൃത്യമായ രീതിയിലുള്ള വ്യായാമം നിർബന്ധമായും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ശരിയായ ഫാറ്റ്, ഗുഡ് ഫാറ്റ്. ഗുഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ് ഫാറ്റായിട്ട് തെറ്റിദ്ധരിക്കരുത്. എല്ലാ ഫാറ്റും നല്ലതല്ല, ശരിയായ രീതിയിലുള്ള ഫാറ്റുകളാണ്. നല്ല രീതിയിലുള്ള നെയ്യ്, വെണ്ണ,
ഫാറ്റ് അടങ്ങിയ മീറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നല്ല ഫാറ്റിനെ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇനി സാധാരണ വിദേശങ്ങളിലൊക്കെ ഇപ്പം ധാരാളമായി കൊടുക്കുന്ന MCT എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റാണ്, എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റാണ്. MCT എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ പോലും നമ്മുടെ ശരീരത്തിലെ ഗുഡ് ഫാറ്റ്, ഈ ഫാറ്റ് പോലും നമ്മുടെ ശരീരത്തിനകത്തുള്ള കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി, മലബന്ധം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഒരു ബൗള്, നല്ലൊരു ബൗള് നിറയെ സൂപ്പ് എടുക്കുക, വെജിറ്റബിൾ സൂപ്പ് എടുക്കുക. അതിനകത്തേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ സാലഡ്സ്, നന്നായിട്ട് ഗ്രീൻ സാലഡ്സ് എടുക്കുക. ആ സാലഡിന് മുകളിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഡ്രസ് ചെയ്യുക. ആ സാലഡിലേക്ക്, ഉണ്ടാക്കി വെച്ച സാലഡിലേക്ക് നിങ്ങൾക്ക് ബീക്വാസ്, ഫെർമെൻറ്റഡ് ബീട്രൂട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ പനീർ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഒരു ഒരു മീൽ പ്ലാനിലേക്ക് നിങ്ങൾ പോവുക. ഇത് വളരെ നന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ഒരു മീൽ പ്ലാനിലേക്ക് നിങ്ങൾ പോകുന്നത്, അതായത് നിങ്ങൾ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഫാറ്റ് കൂടുന്നതനുസരിച്ച് തന്നെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പം പരമാവധി കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടുള്ള, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു വലിയ പരിധിവരെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി കഴിയും. ആറാമത്തെ പോയിന്റ്, കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ശരിയായ രീതിയിലുള്ള വെള്ളം കുടിയും നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മേൽ ഡിസ്കസ് ചെയ്ത 6 പോയിന്റുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുകയും, അല്ലെങ്കിൽ ഉള്ള കോൺസ്റ്റിപ്പേഷൻ ഒരു വലിയ പരിധിവരെ മാറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.